അടിപൊളി മുട്ടക്കറി നിങ്ങൾ ആരും ഇത് ചെയ്തിട്ടേ ഉണ്ടാവത്തില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമസ്കാരം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മുട്ടക്കറിയാണ്. ഈസി ആയിട്ടുള്ള വഴി മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുള്ളൂ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ഈ മുട്ടക്കറിയുടെ ലാസ്റ്റിൽ ഒരു സസ്പെൻസ് ഉണ്ട്, അത് ഞാനിപ്പോൾ നിങ്ങളോട് പറയത്തില്ല. അത് നിങ്ങൾ കണ്ടാൽ മാത്രം മതി, ചെയ്ത് ലാസ്റ്റ് കാണുമ്പോൾ മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി, അത് പറയത്തില്ല. പിന്നെ എനിക്ക് നിങ്ങളോടൊരു സന്തോഷ വാർത്തയുണ്ട്. ഞാനിപ്പോൾ തുടങ്ങിയിട്ട് 18 വീഡിയോസേ ആയിട്ടുള്ളൂ, അതുവരെ ഓമിക്കുട്ടനാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ 18 വീഡിയോസ് ഇടയ്ക്ക് തന്നെ എനിക്ക് 5.2K വ്യൂസ് ആയി. അപ്പോൾ അത് നിങ്ങളെല്ലാവരും എൻ്റെ പാചകം ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ് എനിക്ക് അത്രയും വ്യൂസ് കിട്ടിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നിങ്ങളെ എല്ലാവരുടെയും പ്രോത്സാഹനം ഇനിയും എനിക്ക് മുന്നോട്ട് വേണം. അപ്പോൾ അതുപോലെ തന്നെയാണ് നിങ്ങളെല്ലാവരും എന്നോട് നാടൻ പാചകത്തിൻ്റെ വെറൈറ്റി ചോദിക്കുന്നുണ്ട്. ആ വെറൈറ്റികളെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. അപ്പോൾ ഞാൻ ഇന്നൊരു മുട്ടക്കറി വെക്കാൻ പോവാണ്. ഞാൻ അടിപൊളി എന്ന് പറയത്തില്ല, നിങ്ങളത് ഉണ്ടാക്കിയിട്ട് അടിപൊളി എന്ന് പറയണം. നിങ്ങളുടെ വായിൽ നിന്ന് കേൾക്കാനാണ് എനിക്കിഷ്ടം, അല്ലാണ്ട് ഞാൻ എൻ്റെ കറി അടിപൊളി എന്ന് പറയുന്നതിനകത്തൊരു അർത്ഥമില്ല. അപ്പോൾ ഫസ്റ്റിൽ ചെയ്യേണ്ട 3 മുട്ട. 3 മുട്ടയിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു. ഞാൻ കുക്കറിലാണ് വെക്കണേ. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഞാൻ കുക്കറിൽ ഈസി ആയിട്ടുള്ള മെത്തേഡുകൾ മാത്രമേ പറഞ്ഞു തരാറുള്ളൂ. അപ്പോൾ 3 മുട്ട, അതിലേക്ക് 1 നുള്ള് ഉപ്പ്. ഉപ്പ് ഇട്ട ശേഷം ഇതെ ഒന്ന് ഉപ്പ് എന്തിനാ ഇടുന്നതെന്ന് അറിയാലോ, ഒന്ന് വെന്ത് കിട്ടാൻ, 2 തോട് പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാൻ. ഇനി ഇത് ഞാനിത് അടയ്ക്കുവാണ്. അടച്ചു, വെയിറ്റ് ഇട്ടു, എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്തു. ഒറ്റ വിസിൽ അടിക്കണമെന്ന് കേൾക്കണതും അപ്പോൾ ഓഫ് ചെയ്തോണം. കൂടുതൽ നിങ്ങൾ മുട്ട വേവിക്കരുത്. മുട്ട വേവിച്ചാൽ കുക്കറിൻ്റെ അകത്ത് കറുത്ത പാട് വീഴും. 2 മുട്ട വേവത്തില്ല എന്നൊരു പേടിയേ നിങ്ങൾക്ക് ആവശ്യമില്ല. ഒരു അത് കുറച്ച് വേവിച്ചാലും കുഴപ്പമില്ല. എന്നിട്ട് അതോടുകൂടെ വാങ്ങി നിങ്ങളൊന്ന് ചരിച്ച് വെച്ചിട്ട് 2 മിനിറ്റിൻ്റെ വെയിറ്റ് പോയിട്ട് തുറന്ന് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്പോഞ്ച് പോലത്തെ മുട്ട നിങ്ങൾക്ക് കഴിക്കാം. മറ്റത് നിങ്ങൾ കൂടുതൽ സമയം വേവിക്കും തോറും മുട്ട ഹാർഡായി പോവും. അപ്പോൾ ഇതിനി വേവട്ടെ, നമുക്ക് അടുത്ത ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാം, മുട്ടക്കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാം. അപ്പോൾ മുട്ടക്കറിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് പറയാൻ പോകുന്നത്. 2 സവാള, അതിൻ്റെ മേൾഭാഗം കട്ട് ചെയ്ത് ഞാൻ കളഞ്ഞു. 3 പച്ചമുളക്, 4 വേണ്ട, 3 പച്ചമുളക്. പിന്നെ ആവശ്യം ഇഞ്ചി, വെളുത്തുള്ളി, 1 ചെറിയ ടൊമാറ്റോ, ഇച്ചിരി മല്ലിയില. കാര്യം ഇനി ഒരു സാധനം കൂടിയുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞുതരത്തില്ല. അതൊരു സസ്പെൻസാണ്, മുട്ടക്കറിയുടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ തേങ്ങാപ്പാലുള്ളവർക്ക് തേങ്ങാപ്പാലെടുക്കാം, തേങ്ങാപ്പാലില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കൊച്ചു ഗുഡൻസാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, എന്നാൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ആ സാധനങ്ങൾ എല്ലാവർക്കും മനസ്സിലായി. സവാള, പച്ചമുളക്, മല്ലിയില, 1 ചെറിയ ടൊമാറ്റോ വേണം, ചെറിയൊരു പുളിപ്പ്, മധുരം, എരിവ്, ഇതെല്ലാം കൂടി നമ്മുടെ മുട്ടക്കറിക്ക് വേണം. അപ്പോൾ അത്യാവശ്യം വെളുത്തുള്ളി വേണം. അതുപോലെ ഞാൻ ഇഞ്ചി കൂടുതൽ എടുക്കും, ഇഞ്ചിയും എടുത്തു. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത ആവശ്യമുള്ള സാധനങ്ങൾ, ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയണേ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തു, എരിവ് നിങ്ങളുടെ കണക്കാണ്. പിന്നെ വെറും 5 ഗ്രാമിന് താഴെ മല്ലിപ്പൊടി എടുത്തിട്ടുള്ളൂ, മല്ലിപ്പൊടി നിങ്ങൾ കുറച്ച് ഉപയോഗിച്ചാൽ മതി. പിന്നെയുള്ളത് ഗരം മസാല, ലേശം കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനമാണ് നമുക്ക് ആവശ്യമുള്ളത്. എന്തായാലും കടുതാളിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളിത് കടുതാളിച്ചിട്ടാണ് മുട്ടക്കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ട സാധനങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാം, വറ്റൽ മുളക്, കടുക്, കറിവേപ്പില, വെളിച്ചെണ്ണ, ഇത്രയും സാധനം മതി. അപ്പോൾ അത് ഞാൻ ഇതിലൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും ചോപ്പറിലേക്ക് പോവാണ്. സവാള ഇട്ടു, അപ്പോൾ എല്ലാവരും കുറേ പേരൊക്കെ ചോപ്പർ മേടിച്ചു എന്ന് പറഞ്ഞു, സന്തോഷം. അതിൻ്റെ ഉപയോഗം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അത് സൈസ് വലുതും ചെറുതും ഒക്കെ സൈസിൽ കിട്ടും, നിങ്ങളുടെ ആവശ്യത്തിനുള്ള സൈസ്. ഇപ്പം അംഗസംഖ്യ കുറവാണെങ്കിൽ 500 മതി, 650 ഉണ്ട്, 900 ഉണ്ട്. അപ്പോൾ അത് നോക്കി വാങ്ങിച്ചാൽ മതി. ഇനി സവാള ഇട്ടു, അതിലേക്ക് ഇഞ്ചി ഇട്ടു,
അതിലേക്ക് വെളുത്തുള്ളി ഇട്ടു. ഞാൻ പച്ചമുളക് ഇതിലിടുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ ഇട്ടാൽ മതി, വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇടണ്ട. എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി എരിവ് നമ്മുടെ കയ്യിൽ നിന്ന് കൂടിപ്പോയാൽ ആ പച്ചമുളക് മാറ്റിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. ആ എരിവ് കൂടി നമ്മൾ ഇതിനകത്ത് മുറിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല എരിവായിരിക്കും. അപ്പോൾ ഇച്ചിരി എരിവ് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റിപ്പോയാൽ നമുക്ക് സുഖമായിട്ട് പച്ചമുളക് മാറ്റി കഴിയുമ്പോൾ ആ എരിവ് കുറഞ്ഞു കിട്ടും. അപ്പം ദേ ഞാൻ ചോപ്പർ അടച്ചു. ഏറ്റവും പൊടിയായിട്ട് ചെറുതായിട്ട് നമ്മൾ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, നല്ലോണം ചോപ്പറിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടിട്ടില്ലേ മുട്ടക്കറി വയ്ക്കാൻ സമയത്ത് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സിയിലൊക്കെ കുറച്ച് കോരിയിട്ട് അരച്ച് പേസ്റ്റ് ചെയ്തൊക്കെ ഒഴിക്കും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സവാള വലുതായിട്ടാണ് അരിഞ്ഞിടുന്നത്. അപ്പോൾ അത് വേണ്ടി വരാനുള്ള സമയവും കൂടുതലും ഒക്കെ കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. ഇതെന്താണെന്ന് വെച്ചാൽ കുഞ്ഞായിട്ട് നമ്മൾ നുറുക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ആ കുഴമ്പ് പരുവത്തിൽ തന്നെ ഇത് കിട്ടിക്കോളും. അതുകൊണ്ട് നിങ്ങൾ ഇതിനെ പേസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട, ഇത് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമ്മൾ പറഞ്ഞ ഒരു കാര്യം ടൊമാറ്റോയാണ്. അപ്പോൾ ടൊമാറ്റോയാണ്. ടൊമാറ്റോ നിങ്ങൾക്ക് കൊത്തി അരിഞ്ഞ് വെക്കാം, ചോപ്പറിനകത്ത് ഇട്ട് വേണമെങ്കിലും അരിഞ്ഞ് വെക്കാം. അപ്പോൾ വേറൊരു പാത്രത്തിൽ കുഞ്ഞു കുഞ്ഞായിട്ട് തന്നെ ഒരു ടൊമാറ്റോ കൂടി നിങ്ങൾ ഇടണം. ടൊമാറ്റോ ഇടുമ്പോൾ ചെറിയൊരു പുളിപ്പ്, ആ ഒരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് തന്നെ ചോപ്പറിൽ അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളൂ, എല്ലാത്തിനും ഞാൻ നിങ്ങളെ കാണിക്കുവാണ്. അപ്പോൾ ടൊമാറ്റോ നല്ല ചെറുതായിട്ട് തന്നെ നിങ്ങൾ അരിയണം കേട്ടോ. വലുതായിട്ട് വെട്ടിയിടരുത്. നമ്മൾ ആ ചെറിയ ഉള്ളി അരിഞ്ഞ അതേ, അല്ല സോറി, സവാള അരിഞ്ഞ അതേ വലുപ്പത്തിൽ നിങ്ങളിത് നുറുക്കിയാൽ മതി. ചോപ്പർ ഉണ്ടെങ്കിൽ അത് തന്നെ നല്ലത്. പിന്നെ പച്ചമുളക് മാത്രം ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് നെടുകനെ കീറി വെച്ചാൽ മതി. നമുക്ക് എരിവ് കൂടിപ്പോയി എന്നുണ്ടെങ്കിൽ നമുക്കിത് മാറ്റാം. കുട്ടികൾക്കായാലും നമ്മൾ എന്തായാലും മുളക് പൊടി ഇടുന്നില്ലേ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ സംഭവം. ഇനി മല്ലിയില, അതൊക്കെ ലാസ്റ്റ് ആവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇത്രയും ഞാൻ അരിഞ്ഞ് വെച്ചു. ഇനി നമുക്ക് കറി വെക്കാൻ പോവാം. അപ്പോൾ നമ്മുടെ മുട്ട വെന്തു, മൂന്ന് മുട്ട നല്ലോണം വെന്തു. ഒറ്റ വിസിലിന് താഴെ നിർത്താവൂ. എന്നിട്ട് ഉടനെ കാറ്റ് പോയ ഉടനെ നിങ്ങൾ വെള്ളത്തിലെടുത്തിടണം. അപ്പോൾ നല്ല പഞ്ഞു പോലെ ഇരിക്കും മുട്ട. അത് വീണ്ടും ഞാൻ ഓർമ്മിച്ചാണ്. ഇനി ഞാൻ തോടൊക്കെ കളഞ്ഞിട്ട് വരാം. അപ്പോൾ ഞാൻ നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിക്കുവാണ്. മുട്ടക്കറിക്കായിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുവാണ്. അതിലേക്ക് വറ്റൽമുളക് ഇട്ടു, കടു ഇട്ടു. കടു പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കറിവേപ്പില ഇടും. അപ്പം ഞാൻ നല്ലൊരു ഫ്രഷ് കറിവേപ്പിലയൊക്കെ ആയിട്ട് വെച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ കടു നല്ലോണം പൊട്ടി. അതിലേക്ക് ഞാൻ ഇതേ കറിവേപ്പില ഇട്ടു. നമ്മൾ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയാണ്, സോറി, അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രേ സാധനം ഇതിനകത്തുണ്ട്. അത് ഫുള്ള് ഇതിലേക്ക് ഇട്ടു. ഒരു ഒരു ഉള്ളു പോലും നിങ്ങളാരും ഒരു ആഹാര സാധനം കളയരുത്. നല്ലോണം തെങ്ങ് വായിട്ടുമാണ്. അപ്പം ഞാൻ ഇതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. അപ്പം നിങ്ങൾക്കറിയാം സവാള വഴറ്റാനല്ല ഉള്ളി വഴറ്റണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് തന്നെ കൊടുക്കണം. എന്നാൽ പെട്ടെന്ന് വഴണ്ടിയിട്ട്, ഇതിപ്പോൾ നമ്മൾ ചോപ്പറിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കാരണം പെട്ടെന്ന് വഴണ്ടിയിട്ട്, നിങ്ങൾക്കറിയാം കുഞ്ഞു കുഞ്ഞായിട്ട് ഇരിക്കുന്ന കാരണം പെട്ടെന്ന് ഇത് വഴണ്ട് കിട്ടും. അപ്പോൾ ഉള്ളി ചെറുതായിട്ട് വഴണ്ട് വരുമ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കണം. പച്ചമുളക് ഇട്ട് കൊടുക്കണം. നമുക്ക് ലാസ്റ്റിലാണ് ടൊമാറ്റോ ഇടേണ്ടത്. അപ്പോൾ ടൊമാറ്റോ ലാസ്റ്റിൽ ഇട്ടാൽ മതി. ഉള്ളി ഒന്ന് വെന്തിച്ചിട്ട്, അല്ലെങ്കിൽ പച്ച ഉള്ളി വേവത്തില്ല. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വരട്ടെ. അതിനിടയ്ക്ക് നിങ്ങളോട് കുറേ കാര്യങ്ങളൊക്കെ പറയാം. നമ്മൾ ഈ കറിവേപ്പിലയൊക്കെ ഫ്രിഡ്ജിനകത്തിരിക്കുമ്പോഴത്തേക്കും ഉണങ്ങിപ്പോകത്തില്ലേ, ആ കറിവേപ്പിലൊന്നും നിങ്ങൾ കാണരുത്. ഒരു പാത്രത്തിനകത്താക്കി വെയിലത്ത് കൊണ്ടുവച്ച് ഉണക്കണം. ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു വെയിൽ കൊണ്ടാൽ മതി. എന്നിട്ട് ഒരു കണ്ടെയ്നറിനകത്ത് കൊണ്ട് ഫ്രിഡ്ജിനകത്തങ്ങ് വെച്ചേക്കണം. ആവശ്യത്തിന് നമ്മൾ കറിവേപ്പില കറികളൊക്കെ വച്ചിട്ട് ലാസ്റ്റ് ഇത് കയ്യിലിട്ട് പൊടിച്ചിട്ട് നിങ്ങൾ ആ കറിക്കൂട്ടിനകത്ത് മീൻകറിയൊക്കെ വെക്കുന്നതിനകത്ത് ഒന്ന് ഇട്ട് നോക്കുകയാണ്. എന്തോരം മണമെന്നറിയാം. നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻസ് കസ്തൂരിമേത്തി പൊടിച്ചിടുന്ന പോലെയാണ് നമ്മൾ ഈ കറിവേപ്പില ഉണക്കി പൊടിച്ച് ഉണക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന നമ്മുടെ കേരള കറികളുടെ മേളിൽ ഇതൊന്ന് വിതറണം. അപ്പം നല്ല മണം കിട്ടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഉള്ളി ദേ വായൻ്റെ നല്ലോണം വെന്ത് ചെറുതായി. അപ്പോൾ അതിലേക്ക് നമ്മൾ ടൊമാറ്റോ, ഒരു ചെറിയ ടൊമാറ്റോ അതും കൂടി ഇടണം. ഇത് ഞാൻ തൃശ്ശൂരുകാരുടെ വീട്ടിൽ നിന്നാണ് സത്യത്തിൽ ഇത് കഴിച്ച് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കിയത്. നമ്മുടെ
ഇവിടുത്തെ ടേസ്റ്റ് അല്ല ഇത് തൃശ്ശൂരുകാരുടെ ഫുഡിലാണ് ഇത് ഞാൻ കഴിച്ചത് അപ്പം ഇനിയിട്ട് വേണ്ടോ ഇങ്ങനെയാണോന്ന് എനിക്കറിയില്ല ഞാനത് വച്ച് ശീലിച്ച് ഞാനല്ലാണ്ട് വെക്കുന്നത് ഇങ്ങനെയല്ല ഇങ്ങനെയല്ല വെക്കുന്നത് ഉള്ളി മാത്രമായിട്ടാണ് ഇതിൽ ടൊമാറ്റോ ഇടാറില്ല പക്ഷേ ഇത് കഴിച്ചപ്പോൾ എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇത് നല്ല സ്ഥിരമാക്കിയത് അപ്പോൾ കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇതൊന്ന് നല്ലോണം വേവട്ടെ അപ്പം ഞാനൊന്ന് ജസ്റ്റ് അടച്ച് വെക്കാൻ പോവുകയാണ് അപ്പോൾ നേരത്തെ നമ്മൾ എടുത്തു വെച്ച കൂട്ട് നിങ്ങൾക്കറിയാലോ മഞ്ഞൾപ്പൊടി മുളക് പൊടി ലേശം മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഇത് ഇത്രയും കൂടി ഞാനൊരു പാത്രത്തിലിട്ടിട്ട് ഇത്തിരി ചെറിയ ചൂടുവെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്ത് വയ്ക്കാൻ പോവുകയാണ് അപ്പം നിങ്ങൾ ഇങ്ങനെയും ചെയ്ത് നോക്കും നമ്മളെല്ലാം മല്ലിപ്പൊടി മുളക് പൊടി അത് ഇടുകയാണ് പക്ഷേ ഈ മുളക് പൊടിയും ഈ കൂട്ടുകളെല്ലാം കൂടി വെള്ളത്തിൽ കുതിരുമ്പോഴത്തേക്കും ഇത് ഇരട്ടിയാവും അപ്പോൾ കറിക്ക് നല്ല കുറുകിയ കറി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പച്ചമുളകും ടൊമാറ്റോയും ഉള്ളിയും എല്ലാം വെന്ത് കഴിഞ്ഞു അതിലേക്ക് ഈ മിക്സ് ചെയ്ത് വെച്ച കുഴമ്പ് പോലത്തെ കറി അതിലേക്ക് ഒഴിക്കുവാണ് എന്നിട്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്യണം അപ്പോൾ നമ്മൾ മൂന്ന് മുട്ട വേവിച്ചിട്ട് നിങ്ങൾ മുട്ട കണ്ടോ കുക്കറിനകത്തിട്ട വിട്ട വേവിക്കുന്ന മുട്ട കല്ല് പോലെ ആവുന്നതാണ് പറഞ്ഞത് ഇത് ഒരൊറ്റ വിസിലിന് താഴെ വേവിച്ചിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും മുട്ട ഒന്ന് വേവിച്ച് നോക്കും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സ്മൂത്ത് ആയിരിക്കും അപ്പോൾ ഈ മുട്ട ഞാൻ പോറി വെച്ചിരിക്കുവാണ് നെടുകനെ മുറിച്ചിട്ടില്ല പോറി വെച്ചിരിക്കുകയാണ് അകത്ത് എരിവ് പിടിക്കാൻ ഇങ്ങനെ തന്നെ ഞാൻ മുട്ട ആ കൂട്ടിനകത്തേക്ക് ഇടുവാണ് ഒന്ന് നല്ലോണം വഴറ്റി ഇനി നിങ്ങളുടെ കയ്യിൽ തേങ്ങാപ്പാലുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ എടുക്കണം അപ്പം തേങ്ങയൊക്കെ ഇപ്പം നിങ്ങൾക്കറിയാം നല്ല വില കൂടുതലാണെന്നും ചിലപ്പോഴൊക്കെ രാത്രിയിൽ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പുതിയൊരു ഗുഡൻസ് ആണിത് ഇതൊന്ന് ഈ മുട്ടയിൽ എല്ലാ മുളകും പിടിക്കട്ടെ എരിയും പുളിയും ഉപ്പും എല്ലാം ഇതിനകത്ത് പിടിക്കട്ടെ അപ്പോൾ ഞാൻ അടുത്തൊരു ഗുഡൻസുമായിട്ടാണ് വരുന്നത് കണ്ടോളൂ അപ്പോൾ ഇത് കണ്ടല്ലോ അമൂലിൻ്റെ അല്ലെങ്കിൽ അമൂല്യയുടെ ഏതിൻ്റെയെങ്കിലും ഡയറി വരുന്നത് പാൽപ്പൊടിയാണ് ഈ പാൽപ്പൊടി ഞാൻ തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ മാത്രമാണ് നിങ്ങളോട് പറയുന്നത് തേങ്ങാപ്പാലുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ ചേർത്താൽ മതി ഈ പാൽപ്പൊടിയിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ ഉള്ളി 1 ടേബിൾ സ്പൂൺ മാത്രം എടുത്ത് ചെറു ചൂടുവെള്ളത്തിൽ കലക്കി നിങ്ങൾ പ്രത്യേകം വെക്കുക അപ്പം ഞാനത് കലക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ദേ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് അതിലേക്ക് ചെറിയ ചൂടുവെള്ളം നമ്മൾ മിക്സ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ ചെറിയ ചൂടുവെള്ളത്തിലാണ് ഇത് മിക്സ് ചെയ്യണമെന്ന് അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്യണം ചൂടുവെള്ളത്തിലാണ് ഞാൻ മിക്സ് ചെയ്യണത് പച്ചവെള്ളത്തിലല്ല അപ്പോൾ നമുക്ക് ആവശ്യ അനുസരണം നമുക്ക് വെള്ളം ചേർക്കാം അപ്പോൾ ദേ മുട്ട നല്ലോണം അതിനകത്ത് പുളിയും എരിവും എല്ലാം പിടിച്ചിരിക്കണം ഇനി ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം മാത്രം നിങ്ങൾ ഈ പാൽപ്പൊടി കലക്കിയതും കൂടി ഇതിനകത്ത് അങ്ങ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു തേങ്ങാപ്പാൽ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ തേങ്ങാപ്പാൽ ഉണ്ടെങ്കിലും ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കൂ ഇതിൻ്റെ ടേസ്റ്റും അതിൻ്റെ ടേസ്റ്റും വ്യത്യാസം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇച്ചിരി കൂടി വെള്ളം ചേർക്കുക ഇവിടെ ഇപ്പോൾ അംഗസംഖ്യ കുറവായതുകൊണ്ടാണ് ഞാൻ വെള്ളം കുറച്ചത് ഇത് കുറച്ച് നേരം ഇങ്ങനെ വെച്ച് ഇങ്ങനെ തന്നെ നിങ്ങൾ അടച്ച് വെക്കണം അതിന് മുന്നേ നമുക്ക് കുറച്ച് സാധനം കൂടി ഇതിൽ ഇടാനുണ്ട് അപ്പോൾ ഒന്ന് ലാസ്റ്റിൽ പച്ച കറിവേപ്പിലെ പിച്ച് നിങ്ങൾ എല്ലാ കറിയിലും പിച്ചിടണം മുഴുവനും ഇടരുത് പിച്ച് കറികൾ വയ്ക്കുമ്പോൾ പിച്ച് തന്നെ ഇടണം അതിനൊരു പ്രത്യേക മണം കിട്ടും പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് മല്ലിയിലയാണ് ചതി വെച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കണം ഫുള്ള് ആവശ്യം പോലെ മല്ലിയില ഇടാം മല്ലിയില കൂടി ഇട്ട് നിങ്ങൾക്ക് ഇതങ്ങ് അടച്ച് വെക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് പ്രയോഗിച്ച് നോക്കണം അപ്പം ജസ്റ്റ് ഇതേ ഒന്ന് ഇളക്കി ഇളക്കിയ ശേഷം അടച്ച് വെച്ചിരുന്നാൽ മതി ഇനി കഴിക്കാൻ സമയത്ത് നമുക്ക് തുറന്നെടുക്കാം പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് ഉപ്പൊന്നും നിങ്ങൾ വിചാരിക്കും അയ്യോ ഇത് എന്താ ഉപ്പിനെ കണക്കില്ല ഉപ്പിനെക്കുറിച്ച് പറയുന്നില്ല നോക്കുന്നു എനിക്ക് ഉപ്പിനെക്കുറിച്ച് അറിയാമെന്നുള്ളത് കൊണ്ട് എപ്പോഴും എനിക്കറിയാം ഒരിക്കലും കൂടിപ്പോകാറുമില്ല കുറയാറുമില്ല എന്ന് എനിക്ക് ഉപ്പിനെക്കുറിച്ച് അറിയാമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഉപ്പ് പറയാത്തത് അപ്പോൾ ഉപ്പ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊള്ളണം
അപ്പൊ ഞാൻ ടേസ്റ്റ് നോക്കി, അടിപൊളി ടേസ്റ്റ്, നല്ല എരിവുണ്ട്. ഇവിടെ നമുക്ക് എല്ലാവർക്കും എരിവ് വേണം, എരിവ് മുന്നിലാണ്. അപ്പൊ അടിപൊളി ടേസ്റ്റ് ആണ്. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. കറിച്ച നിങ്ങൾക്കറിയാം, സാഷ പാൽപ്പൊടി കിട്ടും, 2 രൂപയ്ക്കോ 5 രൂപയ്ക്കോ ഉള്ള പാൽപ്പൊടി സാഷ കിട്ടും. നിങ്ങൾ അതൊരു പ്രാവശ്യം വാങ്ങിച്ച് ആദ്യം ഒന്ന് ശ്രമിച്ച് നോക്കണം. ശരിക്കും പറഞ്ഞാൽ ഞാൻ പാൽപ്പൊടി ഉപയോഗിക്കുന്ന ആളെ അല്ല, പാലാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഏതോ ലോക്ക്ഡൗണിൻ്റെ തലേദിവസം റിലയൻസിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഒരു പാക്കറ്റ് എടുക്കുമോ, ഒരു പാക്കറ്റ് എടുക്കുമോ എന്ന് എന്നോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് സങ്കടം തോന്നി എടുത്തോണ്ട് വന്നേ. പക്ഷേ അതിപ്പോൾ എനിക്ക് ശരിക്കും ഉപകാരപ്പെട്ടു. അപ്പോൾ നിങ്ങളും ഇതുപോലെ കറി വെച്ച് നോക്കിയിട്ട് എനിക്ക് കമൻസ് ഇടണം, പിന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് മസ്റ്റായിട്ടും ചെയ്യണം, എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളാണ് എനിക്ക് ഏറ്റവും വിലപ്പെട്ടത്.